നമസ്കാരം. ഹിന്ദു സേവാ കേന്ദ്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. സാംസ്കാരിക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ സദാ ജാഗരൂകരായി നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ആചാര സംരക്ഷണത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഹിന്ദു സേവാ കേന്ദ്രം. ശ്രീ പ്രതീഷ് വിശ്വനാഥ് എന്ന സാംസ്കാരിക പ്രവർത്തകരാണ് അതിന് ചുമതല വഹിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി അനവധി പ്രവർത്തകർ, ഹിന്ദു ഹൈന്ദവ സംഘടനകളിലെ പ്രവർത്തകരൊക്കെ തന്നെ ഈ ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ ഭാഗമായി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അത് എത്രയോ കാലങ്ങളായി തുടരുന്നു. ഈ ലോക്ക്ഡൗൺ സമയത്തും അതുപോലെ തന്നെ കൊറോണ വ്യാപന പ്രതിരോധ സമയത്തുമൊക്കെ തന്നെ വളരെ ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. സഹായം എത്തിക്കേണ്ടവർക്ക് കൃത്യമായി സഹായം, അതുപോലെ തന്നെ നിർധനരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, അതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജീർണിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുന്നതിനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണത്തിനും ഹൈന്ദവ സനാതന ധർമ്മം പുലർത്തുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമൊക്കെ ഹിന്ദു സേവാ കേന്ദ്രം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ വിദേശത്തു നിന്ന്, അതായത് ഫ്രാൻസിൽ നിന്നെത്തിയ ഒരു സഹോദരി ഹിന്ദു ധർമ്മം സ്വീകരിച്ചു. നിരവധി അനവധി പേർ എത്രയോ കാലങ്ങളായി ഹിന്ദു ധർമ്മം സ്വീകരിച്ചുകൊണ്ട്, നമ്മൾ തുടങ്ങുകയാണെങ്കിൽ സിസ്റ്റർ നിവേദിത മുതൽ ഇങ്ങോട്ട് എത്രയോ പേർ വിദേശത്ത് നിന്ന് ഹിന്ദു ധർമ്മത്തിൻ്റെ മൂല്യവും ഹിന്ദു ധർമ്മത്തിൻ്റെ ധാർമ്മികതയും അതിൻ്റെ ആ ഒരു പവിത്രമായ അംശവുമൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് എത്രയോ പേർ ഇവിടെ എത്തി ഹിന്ദു ധർമ്മം സ്വീകരിച്ച് ഇന്ന് ഇന്ത്യയിലും വിദേശത്തും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ ജീവിച്ചു പോകുന്നുണ്ട്. ഇതാ ഒരു ഫ്രഞ്ച് വനിത കൂടി ഹിന്ദു ധർമ്മം സ്വീകരിച്ചിരിക്കുന്നു. ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെയും ശ്രീനാരായണ ധർമ്മ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ശ്രീനാരായണ ധർമ്മങ്ങളും ശ്രീനാരായണ മൂല്യങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ അരുളിപ്പാടുകളും ഒക്കെ തന്നെ മനസ്സറിഞ്ഞ് അതിലെ പവിത്രതയും അതിലെ ധാർമ്മികതയും അതിലെ ആ നന്മയുടെ അംശവും സ്നേഹത്തിൻ്റെ അംശവും ഒക്കെ തിരിച്ചറിഞ്ഞാണ് ഈ വനിത ഫ്രാൻസിൽ നിന്നെത്തി ഹിന്ദു ധർമ്മം സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. അവരുടെ പേര് മാർജറി റീഗോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വനിത. മാർജറി റീഗോ എന്ന് പറയുന്ന ഫ്രഞ്ച് വനിത, അവർ ഇനി മുതൽ മാർജറിയല്ല, അവർ ഇനി മുതൽ സൂര്യഗായത്രിയാണ്. ആ നാമധേയവും മാറ്റിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മചിന്തയിൽ ആകൃഷ്ടയായിട്ടാണ് അവർ ഭാരതത്തിൽ എത്തിയത്. ഗുരു നിത്യചൈതന്യ യതിയുടെ ശിഷ്യൻ സർവാത്മ ഏകർഷിയുടെ അടുത്തു നിന്ന് യോഗയും ശ്രീനാരായണ ധർമ്മവും പഠിച്ചു വരികയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവ് വേണം എന്ന് പറഞ്ഞ് സൂര്യഗായത്രി എത്തുകയും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. തുടർന്ന് ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകരെ അവർ ബന്ധപ്പെട്ടു. തുടർന്ന് ഹിന്ദു ധർമ്മത്തിലേക്ക് ഞാൻ മാറുകയാണ്, ഞാൻ പൂർണ്ണമായി ഹിന്ദു സനാതന ധർമ്മ മൂല്യങ്ങളെ ഉൾക്കൊള്ളുകയാണ് എൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലുമൊക്കെ എന്നറിയിക്കുകയും ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകർ അവിടെ എത്തി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയുമായിരുന്നു. പൂജനീയ ശിവബോധാനന്ദ സ്വാമിജി അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സൂര്യഗായത്രി എന്ന നാമധേയം അവർ സ്വീകരിച്ചു. ഹിന്ദുധർമ്മം സ്വീകരിക്കാൻ അവർ എത്തിയത് മുതൽ തന്നെ വലിയ ആഹ്ലാദത്തിലും വലിയ ഒരു സന്തോഷത്തിലുമായിരുന്നു ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകരും. അതുപോലെ തന്നെ ശിവബോധാനന്ദ സ്വാമിജിയുടെ അടുത്ത് നിന്ന് ശ്രീനാരായണ ധർമ്മമൊക്കെ അവർ കുറേ കാലമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ കാലമായി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ധർമ്മവും ഹിന്ദു ചിന്തകളും അതുപോലെ വേദങ്ങളും ഉപനിഷത്തുകളും കാര്യങ്ങളുമൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും ഈ മാർജറി എന്ന് പറയുന്ന പേര് മാറ്റി സൂര്യഗായത്രി എന്ന നാമധേയം സ്വീകരിച്ചിരിക്കുന്നു. ഹിന്ദു ധർമ്മത്തിലേക്ക് ആ ലോകോത്തരമായ ആ മൂല്യമുള്ള ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ആ സംസ്കാരത്തിലേക്ക് ആ സംസ്കൃതിയിലേക്ക് ആ ചിന്തയിലേക്ക് സൂര്യഗായത്രിക്ക് സ്വാഗതമോതുകയാണ് ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകരും അതുപോലെയുള്ള കേരളത്തിലുള്ള ഹിന്ദു പ്രവർത്തകരുമൊക്കെ തന്നെ. ഒപ്പം തന്നെ ചിറക്കരയിലെ ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകരായ മാതാ അമ്മമാർ, അവിടുത്തെ മാതൃസമിതിയിലെ പ്രവർത്തകരായ അമ്മമാരെല്ലാവരും ചേർന്ന് മധുരം നൽകി സൂര്യഗായത്രിയെ സ്വീകരിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. Bon, tu es sûr, on se fait un petit peu de temps avec eux. Oui. Et moi, je pars. സൂര്യഗായത്രിയായി മാറിയ മാർജറി റീഗോ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഹിന്ദു ധർമ്മം സ്വീകരിച്ചു, എന്തുകൊണ്ട് ഈ ഹൈന്ദവ സാംസ്കാരിക ധാരയിലേക്ക് അവർ ഫ്രാൻസിൽ നിന്ന് പറന്നെത്തി, അതിനെക്കുറിച്ച് വിശദമായി തന്നെ വ്യക്തമാക്കി. About Dharmic law, and this teaching comes more and more deeply in my heart, and I would like to make the commitment to live according my Dharma, but also to contribute to the universal Dharma for all of us.
So it's why. തീർച്ചയായും അഭിമാനത്തോടെ തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തെ കാണേണ്ടതുണ്ട്. തികച്ചും ഹൈന്ദവ ധർമ്മത്തിലേക്ക് വിദേശത്ത് നിന്ന് ഇതാ ഒരു ഒരു സഹോദരി കൂടി എത്തിയിരിക്കുന്നു. സൂര്യഗായത്രി മാർജറി റീഗോ എന്ന പേര് മാറ്റി സൂര്യഗായത്രി എന്ന നാമധേയം സ്വീകരിച്ചിരിക്കുന്നു. സഹോദരിക്ക് ഹിന്ദു ധർമ്മത്തിലേക്കും ഹിന്ദു വിശ്വാസങ്ങളിലേക്കും ഹൈന്ദവ ആചാരക്രമങ്ങളിലേക്കും ശ്രീനാരായണ ധർമ്മ ബോധത്തിലേക്കുമൊക്കെ സ്നേഹം നിറഞ്ഞ സ്നേഹോഷ്മളമായ സ്വാഗതം ഞങ്ങളും ആശംസിക്കുന്നു. വീണ്ടും ഇത്തരത്തിൽ ഹൈന്ദവ ധർമ്മം തിരിച്ചറിഞ്ഞ് ഇനിയും ആയിരക്കണക്കിന് പേർ ഇതാ ഈ ഹൈന്ദവ സാംസ്കാരിക വിചാരധാരയിലേക്ക് കടന്നെത്തും ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.